തിരക്കഥ എഴുത്ത് ഒരു സൂത്രപ്പണിയാണ്. അതിന് വലിയ അധ്വാനമൊന്നും വേണ്ട. ഒരിക്കൽ ഡെന്നിസ് ജോസഫ് എന്നോട് പറഞ്ഞതാണിത്. ന്യൂഡൽഹി എന്ന സിനിമയുടെ തിരക്കഥ പുസ്തകമാക്കാൻ അന്ന് DC Books ആലോചിച്ചിരുന്നു. അതിനുവേണ്ടി ഡെന്നിസ് ജോസഫിനെ കണ്ടപ്പോഴാണ്, ഡെന്നിസ് ജോസഫുമായി ഒരുപാട് നേരം സംസാരിച്ചപ്പോഴാണ് ഡെന്നിസ് ജോസഫ് ഇക്കാര്യം പറഞ്ഞത്. തിരക്കഥ എഴുത്ത് ഒരു സൂത്രപ്പണിയാണ്, അതിന് വലിയ പ്രയാസമൊന്നും വേണ്ട. എന്നാൽ ഒരു സാഹിത്യരചന വളരെ പാടാണ്. ഡെന്നിസ് ജോസഫിൻ്റെ ഈ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ഡെന്നിസ് ജോസഫിന് അങ്ങനെയായിരുന്നു തിരക്കഥ. ലാഘവത്തോടെ, അതീവ ലാഘവത്തോടെ ഡെന്നിസ് ജോസഫ് തിരക്കഥകൾ എഴുതി. ആ തിരക്കഥകളെല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളായി മാറി. എന്തായാലും ഡെന്നിസ് ജോസഫ് അന്തരിച്ചു. ഡെന്നിസ് ജോസഫിൻ്റെ കഥ പറയാതെ, ഡെന്നിസ് ജോസഫിൻ്റെ ജീവിതം പറയാതെ ഇന്ന് നാനാ സിനിമയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇന്നത്തെ നാനാ സിനിമ ഡെന്നിസ് ജോസഫിൻ്റെ ജീവിതകഥ പറയുകയാണ്. ഡെന്നിസ് ജോസഫ് സിനിമയിലേക്ക് കടന്നു വന്നത് ഈറൻ സന്ധ്യ എന്ന ചിത്രത്തിലൂടെയാണ്. JC യുടെ ഈറൻ സന്ധ്യ. ഈറൻ സന്ധ്യയിൽ മമ്മൂട്ടിയും റഹ്മാനും ശോഭനയുമായിരുന്നു പ്രധാന വേഷങ്ങൾ ചെയ്തത്. വ്യത്യസ്തമായ പ്രമേയം, മമ്മൂട്ടിയും റഹ്മാനും ശോഭനയും തകർത്തഭിനയിച്ച ചിത്രം. ഈറൻ സന്ധ്യ സാമ്പത്തിക വിജയം നേടി. അതിനുശേഷം ഡെന്നിസ് ജോസഫ് എന്ന പേര് ശ്രദ്ധേയമാകുന്നത് നിറക്കൂട്ട് എന്ന ജോഷി ചിത്രത്തിലൂടെയാണ്. നിറക്കൂട്ട് എന്ന ജോഷി ചിത്രം മലയാളികളുടെ പ്രശംസ പിടിച്ചുപറ്റി. വ്യത്യസ്തമായ പ്രതികാര കഥ പറഞ്ഞ ചിത്രം, പ്രതികാരത്തിൻ്റെ വ്യത്യസ്ത ഭാവം ആവിഷ്കരിച്ച ചിത്രം. ഡെന്നിസ് ജോസഫിന് മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. മോഹൻലാലിനെ സൂപ്രധാരമാക്കിയ രാജാവിൻ്റെ മകന് തിരക്കഥ എഴുതിയത് ഡെന്നിസ് ജോസഫാണ്. രാജാവിൻ്റെ മകനിലൂടെ മോഹൻലാൽ ഒറ്റ രാത്രി കൊണ്ട് സൂപ്രധാരമായി. അതുവരെ മമ്മൂട്ടിയായിരുന്നു സൂപ്പർ സ്റ്റാർ. രാജാവിൻ്റെ മകനിലൂടെ മമ്മൂട്ടിക്ക് തുല്യം താരപദവി മോഹൻലാൽ നേടി. പിന്നീട് മോഹൻലാലിനെ വെച്ച് നിരവധി 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 ഹിറ്റുകൾ, ഭൂമിയിലെ രാജാക്കന്മാർ, ഇന്ദ്രജാലം എന്നിങ്ങനെയുള്ള ഹിറ്റുകളുടെ പരമ്പര. എന്നാലും മമ്മൂട്ടിയോടായിരുന്നു ഡെന്നിസ് ജോസഫിന് ഏറെ ഇഷ്ടം, ഏറെ അടുപ്പം. മമ്മൂട്ടിക്ക് ഡെന്നിസ് ജോസഫ് അനുജനെ പോലെയായിരുന്നു. ഡെന്നിസ് ജോസഫ് തന്നെ തിരക്കഥ എഴുതിയ മമ്മൂട്ടിയുടെ ചിത്രങ്ങളായ വീണ്ടും, ന്യായവിധി തുടങ്ങിയവ പരാജയപ്പെട്ട് മമ്മൂട്ടി ഔട്ടായി എന്ന് കരുതിയിരുന്ന ഒരു കാലത്താണ് ന്യൂഡൽഹി പിറക്കുന്നത്. ന്യൂഡൽഹി പിറന്ന കഥ ഡെന്നിസ് ജോസഫ് പറയുന്നത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ന്യൂഡൽഹിയിലൂടെ ഞാൻ മമ്മൂട്ടിക്ക് തിരിച്ചു വരവ് കൊടുക്കുകയായിരുന്നില്ല. മമ്മൂട്ടിയെ ഇൻഡസ്ട്രിയിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നിരവധി കഥകൾ അന്ന് പല തിരക്കഥാകൃത്തുക്കളും രചിക്കുകയായിരുന്നു. ഞാൻ മാത്രമായിരുന്നില്ല തിരക്കഥകൾ എഴുതിക്കൊണ്ടിരുന്നത്. പല സംവിധായകരും തിരക്കഥാകൃത്തുക്കളും മമ്മൂട്ടിയെ വെച്ച് തിരക്കഥകൾ ഒരുക്കിക്കൊണ്ടിരുന്നു. അതിനുവേണ്ടി ഒരു മത്സരം തന്നെ നടന്നിരുന്നു. പക്ഷേ ഞാനാണ് ആദ്യം തിരക്കഥ പൂർത്തിയാക്കിയത്. ആൾ മൈറ്റി എന്ന ഇംഗ്ലീഷ് നോവലാണ് എനിക്ക് ന്യൂഡൽഹി എഴുതാൻ പ്രേരിപ്പിച്ചത്. ആൾ മൈറ്റി എന്ന നോവലിൻ്റെ പ്രമേയം ന്യൂഡൽഹിക്ക് വേണ്ടി ഞാൻ കടമെടുക്കുകയായിരുന്നു. ആര് തുറന്നു പറയും ഇത്? ഒരു ഇംഗ്ലീഷ് നോവലിൻ്റെ പ്രമേയമാണ് തൻ്റെ സൂപ്പർ ഹിറ്റ് ചിത്രമെന്ന് തുറന്നു പറയാനുള്ള നിഷ്കളങ്കത്വം, തുറന്ന മനസ്സ് ഡെന്നിസ് ജോസഫിന് ഉണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. എന്തായാലും ഡെന്നിസ് ജോസഫ് പറയുന്നു, പല തിരക്കഥകളും അണിയറയിൽ ഒരുങ്ങി, പക്ഷേ ആദ്യം തിരക്കഥയുമായി എത്തിയത് ഞാനായിരുന്നു, ഞാനും ജൂബിലി ജോയ് തോമസും. അങ്ങനെ ന്യൂഡൽഹി ഒരുങ്ങി. ന്യൂഡൽഹി മമ്മൂട്ടിയുടെ കരിയറിലെ രണ്ടാം വരവായി പ്രകീർത്തിക്കപ്പെട്ടു. ഡെന്നിസ് ജോസഫ് പറയുന്നു, ന്യൂഡൽഹി ഇല്ലെങ്കിലും രണ്ടാം വരവ് നടക്കുമായിരുന്നു. കാരണം അത്രയേറെ തിരക്കഥകൾ മമ്മൂട്ടിക്കായി ഒരുങ്ങിയിരുന്നു. മമ്മൂട്ടിയുടെ രണ്ടാം വരവ് ഉറപ്പായിരുന്നു. അല്ലാതെ മാധ്യമങ്ങൾ പ്രചരിക്കുന്നത് പോലെ മമ്മൂട്ടി ഔട്ടായിരുന്നില്ല. മമ്മൂട്ടിയുടെ ഒരു ക്ഷീണകാലം മാത്രമായിരുന്നു അത്.
അതിനുശേഷം ഡെന്നീസ് ജോസഫ് എന്നോട് ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യമുണ്ട്. എത്രയോ മമ്മൂട്ടി ചിത്രങ്ങൾ പിന്നീട് തുരുതുര പൊട്ടിയിട്ടുണ്ട്. പൊട്ടിയപ്പോഴെല്ലാം ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുമായി മമ്മൂട്ടി തിരിച്ചെത്തിയിട്ടുണ്ട്. അതുപോലെയാണ് അന്നും സംഭവിച്ചത്. മമ്മൂട്ടിയുടെ 8 ചിത്രങ്ങൾ പരാജയപ്പെട്ടു, പിന്നീട് ന്യൂഡൽഹിയിലൂടെ വമ്പൻ വിജയം നേടി തിരിച്ചെത്തി. അതിനുശേഷം ലോഹിതദാസിൻ്റെ തനിയാവർത്തനം വന്നു, അതിലൂടെ മമ്മൂട്ടി താരപദവി വീണ്ടും അരക്കിട്ട് ഉറപ്പിച്ചു. പിന്നീടും മമ്മൂട്ടിയെ നായകനാക്കി ഡെന്നീസ് ജോസഫ് സൂപ്പർ ഹിറ്റുകളുടെ പരമ്പര തന്നെ ഒരുക്കി. സംഘം, കോട്ടയം കുഞ്ഞച്ചൻ എന്നിങ്ങനെ പോകുന്നു ആ സൂപ്പർ ഹിറ്റുകളുടെ പരമ്പര. പിന്നീട് മമ്മൂട്ടിയെ നായകനാക്കി മനു അങ്കിൾ എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ട് സംവിധാന രംഗത്തും ഡെന്നീസ് ജോസഫ് കയ്യൊപ്പ് ചാർത്തി. മനു അങ്കിൾ മികച്ച ബാലചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടി. മനു അങ്കിളിനെ കൂടാതെ അഥർവം, അപ്പു, അഗ്രജൻ, തുടർക്കഥ എന്നീ ചിത്രങ്ങൾ ഡെന്നീസ് ജോസഫ് സംവിധാനം ചെയ്തു. ഇതിൽ അഥർവമായിരുന്നു സാമ്പത്തികമായി വിജയിച്ച ചിത്രം. ബാക്കി ചിത്രങ്ങളെല്ലാം പരാജയപ്പെട്ടു. ആ പരാജയ കാരണത്തെക്കുറിച്ച് ഡെന്നീസ് ജോസഫ് പറയുന്നത് ഇങ്ങനെ: എനിക്ക് സംവിധാന കല അറിയാമായിരുന്നില്ല, തിരക്കഥയായിരുന്നു എൻ്റെ ലോകം. തിരക്കഥ എളുപ്പമായിരുന്നു, അതുകൊണ്ട് ഞാൻ വീണ്ടും തിരക്കഥയിൽ ശ്രദ്ധിച്ചു. അതുകൊണ്ട് തന്നെ നല്ല നല്ല ചിത്രങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി. നായർ സാബ് അടക്കമുള്ള നിരവധി നിരവധി സൂപ്പർ ഹിറ്റുകൾ, ആകാശ ദൂത് അടക്കമുള്ള ഹിറ്റുകൾ, വ്യത്യസ്തമായ റേഞ്ചിൽ നിൽക്കുന്ന ചിത്രങ്ങൾ. ഇടയ്ക്കപ്പോഴോ ഡെന്നീസ് ജോസഫിനെ മലയാള സിനിമയിൽ നിന്ന് കാണാതായി. അതേക്കുറിച്ച് ഡെന്നീസ് ജോസഫ് തന്നെ എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അമിതമായ മദ്യാസക്തിക്ക് അടിമയായി ഡെന്നീസ് ജോസഫ്. വർഷങ്ങളോളം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഡെന്നീസ് ജോസഫ് മദ്യപിച്ചു. പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം, രാവിലെ മദ്യപിക്കാതെ പ്രാഥമിക കൃത്യങ്ങൾ നടത്താൻ പറ്റാത്ത സാഹചര്യം, പുറത്തിറങ്ങി ആരെയും ഫേസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, മദ്യവും സിഗരറ്റും മാത്രം അഭയം, ഭക്ഷണം കഴിക്കാനാവാത്ത ഭീകരമായ അവസ്ഥ. ആ അവസ്ഥ താണ്ടാൻ ഡെന്നീസ് ജോസഫ് വർഷങ്ങളോളം എടുത്തു. അതിനിടയിൽ ഷാജി കൈലാത്ത് ഡെന്നീസ് ജോസഫിനെ സമീപിച്ചു. ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, നീ ഈ അവസ്ഥ തുടർന്നാൽ നിന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെടും, അതുകൊണ്ട് ഒരു ചിത്രത്തിന് തിരക്കഥ എഴുതണം. അങ്ങനെ നിർബന്ധിച്ച് തിരക്കഥ എഴുതിയ ചിത്രമാണ് FIR. ആ ചിത്രം ഓടിയില്ല. അത് ഡെന്നീസ് ജോസഫിനെ വളരെയേറെ വിഷമിപ്പിച്ചു. പിന്നീട് മദ്യാസക്തി നിർത്താൻ ഡെന്നീസ് ജോസഫ് തീരുമാനമെടുത്തു. അങ്ങനെ ഒരു ധ്യാന കേന്ദ്രത്തിൽ ഡെന്നീസ് ജോസഫ് എത്തിച്ചേർന്നു. ആ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ഡെന്നീസ് ജോസഫ് മദ്യത്തിൽ നിന്ന് മോചിതനായി. മദ്യത്തിൽ നിന്ന് മോചിതനായ ശേഷം സിനിമയിലേക്ക് വീണ്ടും ഒരു തിരിച്ചുവരവ്, ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്താൻ ഡെന്നീസ് ജോസഫ് ആഗ്രഹിച്ചു. അങ്ങനെ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഡേറ്റിനായി ഡെന്നീസ് ജോസഫ് കാത്തിരുന്നു. കോട്ടയം കുഞ്ഞച്ചൻ്റെ 2 ഭാഗം ഡെന്നീസ് ജോസഫിൻ്റെ സ്വപ്നമായിരുന്നു. പക്ഷേ പല കാരണങ്ങളാൽ അത് നടന്നുപോയില്ല. പിന്നീട് മോഹൻലാലിനെ വെച്ച് ഒരു സിനിമ ചെയ്യുക എന്നത് ഡെന്നീസ് ജോസഫിൻ്റെ ആഗ്രഹമായിരുന്നു. ഡെന്നീസ് ജോസഫും TS സുരേഷ് ബാബുവും മോഹൻലാലിനെ സമീപിച്ചു. മോഹൻലാൽ അതിന് സമ്മതവും നൽകിയെന്നാണ് അറിവ്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളാൽ ആ ചിത്രവും നടന്നില്ല. പിന്നീട് മോഹൻലാലിനെ നായകനാക്കി ഗീതാഞ്ജലി എന്ന ചിത്രത്തിന് ഡെന്നീസ് ജോസഫ് തിരക്കഥ എഴുതി. ആ ചിത്രം പരാജയമായി. എന്തായാലും ഡെന്നീസ് ജോസഫിൻ്റെ 2 വരവ് സമ്പൂർണമായ പരാജയമായിരുന്നു. 2 വരവിൽ ഡെന്നീസ് ജോസഫ് തിരക്കഥ എഴുതിയ ചിത്രങ്ങളെല്ലാം പരാജയപ്പെട്ടു. ആ ചിത്രങ്ങളുടെ ലിസ്റ്റ് ഇതാണ്: ആയുർരേഖ, ചിരട്ട കളിപ്പാട്ടങ്ങൾ, തസ്കരവീരൻ, വജ്രം, ഫാൻറ്റം എന്നിങ്ങനെയുള്ള ചിത്രങ്ങൾ. ഈ ചിത്രങ്ങളെല്ലാം പരാജയമായിരുന്നു. ആ പരാജയത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ ഡെന്നീസ് ജോസഫിന് കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. സിനിമ ഒരു മായിക ലോകമാണ്. വിജയിക്കുന്നവൻ്റെ കൂടെയാണ് സിനിമ. തോറ്റു കഴിഞ്ഞാൽ പിന്നെ അവനെ അവഗണിക്കും സിനിമാലോകം. ഇതാണ് ഡെന്നീസ് ജോസഫിന് സംഭവിച്ചത്. മദ്യത്തിൽ നിന്ന് മോചിതനായി തിരികെ എത്തിയ ശേഷം ഒരു ഹിറ്റ് കൊടുക്കാൻ ഡെന്നീസ് ജോസഫിന് കഴിഞ്ഞില്ല. എങ്കിലും ഡെന്നീസ് ജോസഫ് മലയാള സിനിമയിൽ ഹിറ്റുകളുടെ തമ്പുരാൻ തന്നെയാണ്. രാജാവിൻ്റെ മകനും ന്യൂഡൽഹിയും സംഘവും
കോട്ടയം കുഞ്ഞച്ചനും ഒക്കെ സൃഷ്ടിച്ച ഇന്ദ്രജാലക്കാരൻ.